ഞാൻ 4 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു, 3 തെരഞ്ഞെടുപ്പിൽ ഞാൻ ജയിച്ചു, 4 തെരഞ്ഞെടുപ്പിൽ ഞാൻ ഭീകരമായ അന്തരീക്ഷമാണ് നേരിട്ടത്. കൊടും ജാതിയാണ്. തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ദിവസങ്ങളിൽ ജാതിയാണ്. അതിനൊരു നാട്ടുഭാഷയുണ്ട് പരസ്പരം. ഇയാൾ നമ്മളെ ആളാണോ? വോട്ടർമാർ തമ്മിൽ ചോദിക്കുകയാണ്, ഇയാൾ നമ്മളെ ആളാണോ? നമ്മളെ ആളാണ് ചോദിക്കുന്നത് വേറെ ആളെന്നാണ്, അവരാളല്ല. നമ്മളെ ആൾ ആരാണെന്ന് ഞാൻ അന്വേഷിച്ചു. അപ്പൊ ഇനി മനസ്സിലായി ഞാൻ തോക്കും എന്നുള്ളത് ഉറപ്പാണ്. ഞാൻ ഈ സെക്രട്ടറിനകത്ത് 5 കൊല്ലം ഇരുന്നവരാ. ഈ സെക്രട്ടറിയേറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? സവർണ മേധാവിത്വത്തിന്റെ കേരളത്തിലെ ആദ്യത്തെ കേന്ദ്രമാണ്. ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. ചിലർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്താൽ അവര് നിഗൂഢമായി ബ്ലാക്ക്മെയിൽ ചെയ്ത് പൊതുജീവിതത്തെ ഇല്ലാതാകും. അത് ഇന്നും പലതരത്തിലുള്ള പീഡനങ്ങൾ തുടരുകയാണ്. ഈ സവർണർക്ക് വേണ്ടി വിടുപണി ചെയ്യുന്നത് നമ്മുടെ ഒരു വിധിയാണെന്ന് കരുതുന്ന അടിമ മനോഭാവം ഇപ്പോഴും നമുക്കുണ്ട്. മുൻമന്ത്രിയും CPI നേതാവുമായ സി ദിവാകരന്റെ വാക്കുകളാണ് കേട്ടത്. ഗോകുൽനാഥ് അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നൽകും. ഗോകുൽ, ഗുഡ് മോർണിംഗ്. ഗോകുൽ, ഇത് മുൻമന്ത്രിയാണ്, CPI നേതാവാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നവോത്ഥാന കേരളം എന്ന് നാഴേക്ക് 40 വട്ടവും പറയുന്ന ഈ കേരളത്തിലും കൊടിയ ജാതീയത ഉണ്ട് എന്ന് ഒരു CPI മന്ത്രി തന്നെ പറയുന്നു. CPI മുൻമന്ത്രിയായ സി ദിവാകരൻ തന്നെ പറയുന്നു, CPI നേതാവ് തന്നെ പറയുന്നു എന്ന് പറയുമ്പോൾ അതിന് വലിയ പ്രാധാന്യമുണ്ട്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുൻനിർത്തിയാണോ അദ്ദേഹം അങ്ങനെ കൊടിയ ജാതി വിവേചനം തനിക്ക് നേരിടേണ്ടി വന്നു എന്ന് പറഞ്ഞത്? പിന്നെ ആ സെക്രട്ടേറിയറ്റിലും സമാനമായ രീതിയിൽ ജാതി ഉച്ചനീതിത്വം നേരിടേണ്ടി വരുന്നു എന്ന് പറഞ്ഞത് ഏത് സാഹചര്യത്തിലാണ്? ആ വേദി ഏതായിരുന്നു? പ്രസ് ക്ലബ്ബിൽ നടന്നിട്ടുണ്ടായിരുന്ന ഒരു പുസ്തക പ്രകാശന ചടങ്ങുണ്ടായിരുന്നു. അത് വൈക്കം സത്യാഗ്രഹം തിരസ്കരിക്കപ്പെടുന്ന കേരള ചരിത്രം എന്ന പുസ്തകമായിരുന്നു. ഈ പുസ്തകം എം ശാരംഗധരൻ എഴുതിയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ഒരു ചടങ്ങുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം ഇത്തരത്തിലൊരു പരാമർശം നടത്തിയിട്ടുള്ളത്. താൻ കൊടിയ ജാതീയ വിവേചനത്തിന് ഇരയായിട്ടുണ്ട്. 4 തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട്. പല തവണ സെക്രട്ടേറിയറ്റിൽ എത്തപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇതിനപ്പുറത്തേക്ക് കേരളത്തിൽ കൊടിയ ജാതി പരോക്ഷമായും പ്രത്യക്ഷമായും പ്രകടമാണ് എന്നാണ് സി ദിവാകരൻ പറഞ്ഞത്. താൻ അതിൻ്റെ ഏറ്റവും വലിയ ഇരയാണ്, കൊടും ജാതീയതയ്ക്ക് താൻ ഇരയായിട്ടുണ്ട് എന്നാണ് സി ദിവാകരൻ പറഞ്ഞു വയ്ക്കുന്നത്. കേരളത്തിലെ സവർണ ആഡംബിത്തരത്തിൻ്റെ ഏറ്റവും വലിയ കേന്ദ്രമാണ് സെക്രട്ടേറിയറ്റ്. കേരളത്തിലെ ജാതിയുടെ ഏറ്റവും ആദ്യത്തെ കേന്ദ്രവും സെക്രട്ടേറിയറ്റ് തന്നെയാണ്. അവിടെ ചിലർക്ക് അപ്രിയ സത്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ബ്ലാക്ക്മെയിൽ ചെയ്തിട്ടുണ്ട് എന്നും അത് പൊതുജീവിതത്തെ തകർക്കുന്ന തരത്തിലേക്ക് മാറിയിട്ടുണ്ട് എന്നും തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ സി ദിവാകരൻ പറയുന്നുണ്ട്. താൻ ഇതിനു മുൻപും ജാതി വിവേചനത്തിന് നേരിട്ടിട്ടുണ്ട്. 4 തവണ അവസാന വർഷം തിരഞ്ഞെടുപ്പിന് മത്സരിച്ച സമയത്ത് തൻ്റെ വോട്ടർമാർ തന്നെ തൻ്റെ ജാതി ഏതാണ്, അവൻ്റെ ജാതി ഏതാണ്, അവൻ നമ്മളിൽ പെട്ടവനാണോ എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ചു എന്നും പറയുന്നുണ്ട്. അത് തന്നെ കേരള സമൂഹം ഇരുത്തി ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്. സി ദിവാകരൻ അത് ഇത്രത്തോളം വലിയൊരു നേതാവ്, മുൻമന്ത്രി, അപ്പം ഇത് ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെ മുൻനിർത്തുമ്പോൾ കേരളത്തിൽ ജാതീയത പല രീതിയിൽ പ്രകടമാണ് എന്നാണ് സി ദിവാകരൻ പറയുന്നത്. കേരളത്തിൽ പല നേതാക്കളും ഇത്തരത്തിൽ ബ്ലാക്ക്മെയിലിങ്ങിന് വിധേയമായി പൊതുജീവിതം ഉപേക്ഷിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടെന്നും സി ദിവാകരൻ പറയുന്നുണ്ട്. കേരള രാഷ്ട്രീയം തന്നെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒന്നാണിത് തീർച്ചയായിട്ടും. ഓക്കെ ഗോകുൽ, എന്തായാലും സി ദിവാകരൻ്റെ വാക്കുകൾ അത് വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ടതാണ്. കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിൽ അംഗമായിരുന്ന ഒരു മന്ത്രിയാണ്, CPI ഒരു പ്രധാനപ്പെട്ട നേതാവാണ്. കേരളത്തിൽ ഇപ്പോഴും ജാതീയതയുണ്ട്, അത് വലിയ തോതിൽ താൻ അനുഭവിക്കേണ്ടി വരുന്നു, വന്നിട്ടുണ്ട് എന്ന് തുറന്നു പറഞ്ഞത്. മുൻപ് KPCC അധ്യക്ഷൻ കെ സുധാകരനും സമാനമായ രീതിയിലുള്ള ഒരു പ്രതികരണം നടത്തിയിരുന്നു. ഗോകുൽനാഥാണ് സി ദിവാകരൻ്റെ പ്രസംഗത്തിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ പങ്കുവച്ചത്.